എല്ലാവർക്കും സാഞ്ചോ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹോളി സെപ്പൾക്കർ ചർച്ചിൻ്റെ മുമ്പിലാണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈശോയുടെ ജയിലാണ്. കുറൂശിലേറ്റപ്പെടുന്നതിന് മുമ്പ് ഈശോനെ കിടത്തിയിരുന്ന ജയിലുകൾ, 5 ജയിലുകളാണ് മൊത്തം ഇസ്രായേലിലുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഹോളി സെപ്പൾക്കർ ചർച്ചിൻ്റെ അകമാണ്. ഇവിടെ നിന്ന് നേരെ റൈറ്റ് സൈഡിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ അതിനുള്ളിൽ, ഹോളി സെപ്പൾക്കർ ചർച്ചിനുള്ളിൽ ജയിൽ കാണാം നമുക്ക്. ഹോളി സെപ്പൾക്കർ ചർച്ചിനുള്ളിൽ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് യേശുവിനെ റോമൻ പട്ടാളക്കാർ തടവിലാക്കിയതായി ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന സ്ഥലത്ത് നിർമ്മിച്ച ഒരു ചെറിയ ചാപ്പലാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് ചാപ്പൽ. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഗെത്സെമനിയിൽ നിന്ന് യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ജയിലാണെന്ന് അവകാശപ്പെടുന്ന നിരവധി സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ജയിൽ. ശരിക്കും പല പ്രാവശ്യമുള്ള തീപിടുത്തത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പുതുക്കി പണിതെടുത്തതാണിത്. ഗ്രീക്ക് ഓർത്തഡോക്സ് പാരമ്പര്യമനുസരിച്ച് കുരിശിൻ്റെ വഴിയിലൂടെ കുരിശ് ചുമന്നതിന് ശേഷം യേശുവിനെ തടവിലാക്കിയത് ഈ തടവറയിലാണ്. കൂടാതെ കുരിശുമരണത്തിന് മുമ്പ് യേശുവിനെയും 2 കള്ളന്മാരെയും ഇവിടെ പാർപ്പിച്ചിരുന്നു എന്നാണ് അവരുടെ വിശ്വാസം. നമ്മൾ ഈ കാണുന്ന ഇതിനകത്താണ് യേശുവിനെ തടവിൽ വെച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 2 ഹോള് കാണാം നമുക്ക്. അതിലൂടെ കാലിട്ട് അവിടെ ഇരുത്തിയിട്ടാണ് ലോക്ക് ചെയ്ത് വയ്ക്കുക. ഈ കാണുന്ന ഇരട്ടത്തലയുള്ള കഴുകൻ്റെ മൊസൈക്ക് വർക്ക് സാമ്രാജ്യം എന്ന സങ്കല്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. 2 തലകൾ മതപരവും മതേതരവുമായ കാര്യങ്ങളിലും അല്ലെങ്കിൽ കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും മേൽ ആധിപത്യം പുലർത്തുന്ന ചക്രവർത്തിയുടെ ഇരട്ട പരമാധികാരത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെൻറ്റ് പീറ്റേഴ്സ് ഗല്ലിക്കണ്ടുവിൽ കണ്ടിരുന്നു, കയ്യാഫാസിൻ്റെ കൊട്ടാരത്തിൽ. അവിടെയും ഇതുപോലെ തന്നെയായിരുന്നു ഹോള് നമ്മൾ കണ്ടതാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ഹോളുകളിൽ കാലിട്ട് ഇതുപോലെ കൈ ബന്ധിച്ചാണ് യേശുവിനെ ഇരുത്തിയതെന്നാണ് പറയുന്നത്. 4 സുവിശേഷന്മാരും യേശുവിൻ്റെ വിചാരണയെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മത്തായിയുടെ സുവിശേഷം 27-27 കാണാം. അനന്തരം ദേശാധിപതിയുടെ പടയാളികൾ യേശുവിനെ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. സൈന്യ വിഭാഗത്തെ മുഴുവൻ അവനെതിരെ അണിനിരത്തി. അവർ അവൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി ഒരു ചെമന്ന പുറങ്കൊപ്പായം അണിയിച്ചു. ഒരു മുൾക്കിരീടം മെടഞ്ഞ് അവൻ്റെ ശിരസിൽ വെച്ചു. വലതുകൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു. അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് യഹൂദരുടെ രാജാവെ സ്വസ്തി എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു. അവർ അവൻ്റെ മേൽ തുപ്പുകയും ഞാങ്ങണയെടുത്ത് അവൻ്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു. അവനെ പരിഹസിച്ചതിന് ശേഷം പുറങ്കൊപ്പായം അഴിച്ചു മാറ്റി അവൻ്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം അനുസരിച്ചാണെങ്കിൽ യേശുവിനെ ചുമന്ന കുപ്പായം ധരിപ്പിച്ച് ലോക്ക് ചെയ്ത് നിർത്തിയിരുന്നതാണ് ഇവിടെ. പിന്നീടാണ് യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയത്. 3 മുറികളുള്ള ഈ ചെറിയ ചാപ്പലിൽ യേശുവിനെയും 2 കള്ളന്മാരെയും കുരിശിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് താൽക്കാലികമായി ഇവിടെ പാർപ്പിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. മറിയം തൻ്റെ ഏക മകനെ കുരിശിൽ കിടക്കുന്നത് കണ്ട് ബോധരഹിതയായി വീണ സ്ഥലമാണിതെന്നും ഒരു പാരമ്പര്യം പറയുന്നു. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ പരമാധികാരത്തിന് കീഴിലാണ് ഈ ചാപ്പൽ. അർമേനിയൻ സഭക്കാരും കത്തോലിക്ക സഭക്കാരും ഈ സ്ഥലത്തെ ബഹുമാനിക്കുന്നു. ചോദ്യം ചെയ്യലിനും വിചാരണയ്ക്കും വധശിക്ഷയ്ക്കും ഇടയിൽ യേശുവിനെ തടവിലാക്കിയ സ്ഥലത്തിൻ്റെ അസ്തിത്വവുമായി നിരവധി പാരമ്പര്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. 1-ാമത്തേത് ഗെത്സെമനിലെ തോട്ടത്തിൽ വെച്ച് പിടികൂടി യേശുവിനെ മഹാപുരോഹിതനായ കയ്യാഫാസിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോയതാണ്. ആ സ്ഥലത്തിൻ്റെ വീഡിയോ നമ്മൾ കണ്ടു. അടുത്ത ദിവസം രാവിലെ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം യേശുവിനെ വിചാരണയ്ക്കായി റോമൻ ഗവർണറുടെ അടുക്കൽ കൊണ്ടുവന്നു. നഗരത്തിലെ പ്രത്തോറിയത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യേശുവിനെ പിന്നീട് വധശിക്ഷയുടെ സ്ഥലമായ ഗോൽഗൊല്ലയിലേക്ക് കൊണ്ടുപോയി. അവിടെ ക്രൂശിക്കപ്പെട്ട് വിധിക്കപ്പെട്ടു. ജെറുസലേമിൽ ഉടനീളമുള്ള 5 വ്യത്യസ്ത സൈറ്റുകൾ ഈ സംഭവങ്ങൾക്കിടയിൽ യേശുവിനെ തടവിലാക്കിയ സ്ഥലമാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. അർമേനിയൻ ക്രിസ്ത്യൻസിൻ്റെ വിശ്വാസപ്രകാരം കയ്യാഫാസിൻ്റെ എസ്റ്റേറ്റായി കരുതുന്ന സിയോൻ പർവ്വതത്തിൻ്റെ മുകളിൽ പണി പൂർത്തിയാകാത്ത പള്ളിക്ക് സമീപമുള്ള ഒരു ചാപ്പലും കയ്യാഫാസിൻ്റെ അമ്മാവനായ അന്നാസിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ യേശുവിനെ പാർപ്പിച്ച മറ്റൊരു ജയിലുമുണ്ട്. അർമേനിയൻ ക്രിസ്ത്യാനികൾക്ക് അവരുടെ വിശ്വാസപ്രകാരം യേശുവിനെ തടവിൽ വെച്ചതായി വേറെ 2 സൈറ്റുകൾ കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് യേശുവിൻ്റെ ജയിൽ എന്ന് അവകാശപ്പെടുന്ന 4-ാമത്തെ സ്ഥലത്താണ്. ഇത് കുരിശിൻ്റെ വഴിയുടെ 2-ഉം 3-ഉം സ്റ്റേഷനുകൾക്ക് ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഈ ചാപ്പലിൻ്റെ 1 സൈഡിൽ 1-ഉം 2-ഉം മറ്റേ സൈഡിൽ 3-ഉം 4-ഉം കുരിശിൻ്റെ വഴിയുടെ സ്റ്റേഷൻസാണ്. ഇതിനെ ദി ഹോളി മൊണസ്റ്ററി ഓഫ് ദി പ്രത്തോറിയം എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ എഴുതി വെച്ചിട്ടുണ്ട് പ്രിസൺ ഓഫ് ദി ജീസസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ ബറാബാസിൻ്റെ ജയിൽ കൂടി ഇതിനകത്തുണ്ട്. ഈ സ്ഥലത്ത് വെച്ചാണ് യേശുവിനെ പീലാത്തോസ് വിചാരണ ചെയ്തതെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ കെട്ടിടത്തിൻ്റെ താഴെ ധാരാളം ഗുഹകൾ കാണാം.
അതിൽ ഏറ്റവും ചെറിയ ഗുഹയിലാണ് യേശുവിനെ തടവിലാക്കിയതെന്ന് പറയപ്പെടുന്നത്. നമുക്ക് അകത്തേക്ക് പോയിട്ട് അകത്തെ കാഴ്ചകളും അങ്ങ് എത്തുമ്പോൾ നമുക്ക് യേശുവിനെ തടവിലാക്കിയ തടവറയും കാണാം. വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്തു കൂടിയാണ് നമ്മൾ പോകേണ്ടത്. ശരിക്കും കുനിഞ്ഞു വേണം പോകാൻ, അല്ലെങ്കിൽ തലമുട്ടും, അത്രയേ ഹൈറ്റുള്ളൂ. യേശുവിനെ മാത്രമല്ല പല കുറ്റവാളികളെയും തടവറയിൽ വെച്ചിരുന്നത് ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നമുക്കൊരു പൂള് പോലെ കാണാം. ശരിക്കും പറയപ്പെടുന്നത് അവിടെ ഉപ്പുവെള്ളമായിരുന്നു നിറച്ചു വെച്ചിരുന്നത്. വിചാരണയ്ക്ക് വിധിക്കപ്പെടുന്ന കുറ്റവാളികളെ അവർ, നമ്മൾ ഓൾറെഡി ഈശോടെ കണ്ടു, അവർ ചമ്മട്ടികൊണ്ട് അടിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യും. അതിനുശേഷം ഈ ഉപ്പ് നിറച്ച കുളത്തിലാണ് അവർക്ക് കുളിക്കേണ്ടിയിരുന്നത്. അപ്പോൾ അവരനുഭവിക്കുന്ന ആ നീറ്റൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും എത്രമാത്രം വേദനാജനകമാണെന്ന്. ഈ കാണുന്നതാണ് ബറാബാസിനെ വെച്ചിരുന്നതായി കരുതുന്ന ജയിലറ. എല്ലാവർക്കും അറിയുമായിരിക്കും ബറാബാസ് എന്ന വാക്കിൻ്റെ അർത്ഥം സൺ ഓഫ് ദി ഫാദർ എന്നാണ്. അതായത് ഹീബ്രുവിൽ ബർ ആബ. ഇപ്പോൾ ഈ കാണുന്നത് ഇത് കൈകൾ ബന്ധിച്ച്, ചങ്ങലയിട്ട് ബന്ധിച്ച് നിർത്താനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. മത്തായിയുടെ സുവിശേഷം 27:15 കാണാം. ജനക്കൂട്ടം ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ദേശാധിപതി തിരുനാളിൽ അവർക്ക് വിട്ടുകൊടുക്കുക പതിവായിരുന്നു. അന്ന് അവർക്ക് ബറാബാസ് എന്നു പേരുള്ള കുപ്രസിദ്ധനായ ഒരു തടവ് പുള്ളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഒരുമിച്ച് കൂടിയപ്പോൾ പീലാത്തോസ് ചോദിച്ചു, ഞാൻ ആരെ വിട്ടുതരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ബറാബാസിനെയോ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെയോ? അതിനുശേഷം കാണാം, പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും ബറാബാസിനെ വിട്ടുതരാനും യേശുവിനെ നശിപ്പിക്കാനും ആവശ്യപ്പെടാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. അങ്ങനെ പീലാത്തോസ് ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ യേശുവിൻ്റെ ജയിലായി കരുതപ്പെടുന്ന 5-ാമത്തെ സ്ഥലമാണ് ഹോളി സെപ്പൾക്കറി നമ്മൾ കണ്ടത്. ഈ മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം ഭയങ്കര ഇരുട്ടാണ് അവിടെ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലത്താണ് യേശുവിനെ തടങ്കലിൽ വെച്ചിരുന്നതായി കരുതപ്പെടുന്നത്. ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ പാരമ്പര്യമനുസരിച്ച് അവരങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇവിടെയും നമുക്ക് കാണാം, നേരത്തെ കണ്ടതുപോലെ തന്നെ 2 ഹോളുകളുണ്ട്. അതിൽ കാല് ഇട്ടിട്ട് ഇരുത്തുന്നത്, അവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവിടെ യേശുവിനെ വന്ന് ശുശ്രൂഷിക്കുന്ന 2 മാലാഖമാരെയും നമുക്ക് കാണാം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയിലെ സെൻറ്റ് പീറ്റേഴ്സ് ഗല്ലി കണ്ടുവും. ഈ വീഡിയോയിൽ ആദ്യം കണ്ട ഹോളി സെപ്പിൾക്കറും ദിവസേന സന്ദർശനത്തിനായി തുറന്നിരിക്കുന്നു. ഈ ഇപ്പോൾ കണ്ട ഗ്രീക്ക് ഓർത്തഡോക്സ് മൊണസ്റ്ററി അത് എല്ലാ ദിവസങ്ങളിലും അങ്ങനെ തുറക്കാറില്ല. അർമേനിയൻസിൻ്റെ 2 സൈറ്റും സന്ദർശിക്കണമെങ്കിൽ പെർമിഷൻ എടുത്തിട്ട് വേണം പോകാൻ. ഇപ്പം നമ്മൾ മൊത്തത്തിൽ 3 ജയിലുകൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് പീലാത്തോസിൻ്റെ അരമനയിലേക്കാണ്. നമുക്ക് പീലാത്തോസിൻ്റെ അരമനയും മറ്റു കാഴ്ചകളും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.